ഡോക്ടർ കെ രാജൻ റവന്യൂ മന്ത്രി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ രാജൻ, താങ്കളിപ്പോ കുട്ടിക്കലിലേക്ക് പോവുകയാണോ അതോ നാളെ രാവിലെ അവിടെ എത്തുന്നതാണോ? കോട്ടയത്തേക്കുള്ള യാത്രക്കിടയിലാണ്. ഞാൻ കോട്ടയത്ത് നിന്ന് കൂട്ടിച്ചലിലേക്കുള്ള യാത്രയിൽ വലിയൊരു പ്രയാസം ഉണ്ടെന്ന് പറയുന്നു. കോട്ടയത്ത് എത്തിക്കഴിഞ്ഞാൽ നോക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ഇടുക്കിയുടെയും എറണാകുളത്തിന്റെയും മലയോര മേഖലയിലായിരുന്നു അവിടെ നിന്ന് കോട്ടയം വഴിയാണ് കൂട്ടിച്ചലിലേക്ക് പോകുന്നത്. മറ്റൊരു വഴിയും അങ്ങോട്ട് കയറാനുള്ള സാഹചര്യവും ഇപ്പൊ തെളിഞ്ഞു വരുന്നില്ല. മിനിസ്റ്റർ, എന്തൊക്കെ അപകടങ്ങളാണ്? പൊതുവെ ഒരു റൗണ്ടപ്പ് സമയമായിട്ടുണ്ടോ? എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എത്രയാണ് ഡെത്തോൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത നൽകാമോ? പൂർണ്ണമായും ഒരു പ്രഖ്യാപനം നടത്താനുള്ള സമയം ഇപ്പോ തെളിഞ്ഞു വന്നിട്ടില്ല. എങ്കിലും ഇടുക്കി ജില്ലയിൽ കാഞ്ഞാറിൽ പിന്നെ രണ്ടുപേരുടെ മരണം ഇപ്പോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുട്ടത്തിനടുത്ത് കാഞ്ഞാറിൽ വാഹനം ഒഴുകി പോയതാണ്. അതിൽ പൊട്ടിരുന്ന ദമ്പതികളാകും എന്ന് വിചാരിക്കുന്നു. രണ്ടുപേരുടെ മരണം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ടിക്കലിൽ വളരെ വലിയ ഭീകരതയാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ പറഞ്ഞറിവ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. രണ്ട് വീടുകളും ഒരു കടയും ഒടിച്ചു പോയതായിട്ട് കണ്ടു. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകളുടെ എണ്ണം പലരും പലതരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്ന് മൃതദേഹങ്ങൾ നേരത്തെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു. അവിടെ രണ്ടുമാണ് മനുഷ്യജീവനുകൾക്ക് ഇന്ന് വലുതായി അപകടം പറ്റിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലയിടങ്ങളിൽ ആളുകൾ വെള്ളത്തിൽ വീണുപോയ വാർത്തകളുണ്ട്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ മൂന്ന് ദിവസം മുമ്പ് നമുക്ക് നാലുപേരെ കാണാതായിരുന്നു. അതിൽ ഒരാളുടെ മൃതശരീരം കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ കിട്ടുന്നതിന് വേണ്ടി വ്യോമസേന ഉൾപ്പെടെ ഇറക്കിക്കൊണ്ടുള്ള തെരച്ചിൽ നടന്നെങ്കിലും ഇന്ന് പൂർണ്ണമാകാൻ കഴിഞ്ഞില്ല. സർക്കാർ ഇപ്പോ അടിയന്തരമായ പല ഘട്ടങ്ങളിൽ ആലോചന നടത്തി. മുഖ്യമന്ത്രി തന്നെ മൂന്നരയ്ക്ക് എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ച് ഈ രംഗത്ത് സന്നദ്ധമായിട്ടുണ്ട്. ഈ സമയത്തിനകം 11 NDRF സംഘങ്ങൾ 10 ജില്ലകളിലായി ഇപ്പോ രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞു. ഇടുക്കിയിൽ 2 ടീമുകളെ അണിനിരത്താൻ NDRF ടീമുകളെ അണിനിരത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പിന്നെ ജില്ലകളിൽ ഓരോ ടീമുകളെ വെച്ചാണ് അണിനിരത്തിയിട്ടുള്ളത്. കോട്ടയത്തേക്ക് ആർമിയുടെ ഒരു സംഘം തിരിച്ച് ഇപ്പോ മുണ്ടക്കയത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. തിരുവനന്തപുരത്തും ഒരു ടീമുണ്ട്. ഒക്കയാറിൽ നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചെറുതായൊന്ന് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ എയർലിഫ്റ്റിംഗ് വേണ്ടി വരുമെന്ന വിവരമാണ് ഇപ്പൊ കിട്ടുന്നത്. അതനുസരിച്ച് 3 ടീമുകൾ എയർലിഫ്റ്റിംഗിന് വേണ്ടി ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അവരിപ്പോ കോയമ്പത്തൂരിലെ സലൂരിൽ എത്തിച്ചേർന്നെങ്കിലും അവിടെ നിന്ന് പറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചെങ്കിലും ആശ്വാസം തരുന്ന ഒരു കാര്യം, അവസാനത്തെ IMD റിപ്പോർട്ട് അനുസരിച്ച് നാളെ ഇവിടെയും റെഡ് അലർട്ട് ഉള്ളതായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മഴയുടെ സാഹചര്യം കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാമെന്നാണ് കരുതുന്നത്. സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ നമ്മുടെ വിവിധ മേഖലകളിലുള്ള സന്നദ്ധ പ്രവർത്തകരും ഒക്കെ വളരെ സജീവമായി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയും റവന്യൂവും അതുപോലെ തന്നെ ഫോറസ്റ്റും പോലീസും മറ്റെല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഇലക്ട്രിസിറ്റിയും ഇറിഗേഷനും എല്ലാ വിധത്തിലുള്ള സർക്കാർ വകുപ്പുകളും ഈ കാര്യത്തിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരിക. ഈ കൂട്ടിക്കലില് ഇതിനകം ജില്ലാ ഭരണകൂടത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ഈ നമ്മൾ നേരത്തെ മുതൽ പറയുന്ന 13 പേരെ കാണാതായ, അതിൽ 3 പേരുടെ കാര്യമാണല്ലോ ഇപ്പോൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ആളുകൾ ഉണ്ടെന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ സംശയ പ്രകടനങ്ങളുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഒരു വീട് ഒലിച്ചു പോയിട്ടുണ്ട്. ആദ്യം ആ വീട്ടിൽ ആരുമില്ല എന്ന് കേട്ടിരുന്നു. പിന്നീട് ആ വീട്ടിൽ 6 പേരുള്ളതാണ്, അവരെ ക്യാമ്പുകളിൽ കാണാനില്ല എന്നതിനെ തുടർന്നാണ് അന്വേഷണങ്ങൾ നമ്മൾ നടത്തിയിരുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അറിയണം. പ്ലാപ്പള്ളിയിൽ ഒരു വീട്ടിലെ 2 പേർ ഉണ്ടായിരുന്നു. ആ വീട് ഒലിച്ചു പോയിട്ടുണ്ട്, പക്ഷെ ആ 2 പേരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ അഭ്യൂഹങ്ങളാണ് ചിലതെല്ലാം. നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചില നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന വിഭാഗത്തിലെ നിരവധി ആളുകൾ അതിനകത്ത് പൊട്ടുപോയിട്ടുണ്ട്. അവർ ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ നേതൃത്വം നൽകുന്നുണ്ട്. നമുക്ക് NDRF ഉൾപ്പെടെയുള്ള സംഘത്തിന് ഇപ്പൊ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയും. ആർമി ഉൾപ്പെടെയുള്ള സംഘത്തിന് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ അങ്ങോട്ട് തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അതിനടുത്ത് എത്തി നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മീനച്ചിലാറ്റിലെയും മറ്റേ പിന്നെ താലൂക്കിലെയും കാഞ്ഞിരപ്പള്ളി താലൂക്കിലെയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഈ കൊക്കയാറ് നമ്മുടെ ഇടുക്കിയിലുള്ള, അവിടെ നേരത്തെ വാസവ മിനിസ്റ്റർ പറഞ്ഞു അവിടെ ഒരാൾ മാത്രമേ അപകടത്തിൽപ്പെട്ടിട്ടുള്ളൂ എന്ന്. മണിയാശ പറയുന്നത് 5-6 പേര് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ്. റവന്യൂ വകുപ്പിന്റെ ഇൻഫർമേഷൻ എന്താണ്? അല്ല, ഞാൻ പറഞ്ഞത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ എണ്ണം പല വിധത്തിലാകുന്നത് പലതും ഊഹാപോഹങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. രക്ഷാപ്രവർത്തനം ദുസ്സഹമായ ഒരു സാഹചര്യത്തിൽ എല്ലാ കണക്കുകളും നമുക്കിപ്പോ
കൃത്യതയോടുകൂടി പറയാൻ കഴിയില്ല എന്നറിയാമല്ലോ. അതിൽ ക്ഷമിക്കണം, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രശ്നം രക്ഷാപ്രവർത്തനങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയതായി അയക്കുന്ന സംഘങ്ങളെ അങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടരുകയാണ്. രാത്രിയിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്നുപോയ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ പുലർച്ചയോട് ആരംഭിക്കാൻ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. അനാവശ്യമായി പാനിക്കാവേണ്ട കാര്യമില്ല. നമ്മുടെ അണക്കെട്ടുകൾ പുതിയതായി രാത്രി തുറക്കും എന്നൊക്കെ പറയുന്നത് തെറ്റായ സന്ദേശമാണ്. അങ്ങനെ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ നിലനിന്ന് തുറന്ന സ്ഥലങ്ങളിലൊക്കെ സാമാന്യം കുഴപ്പമില്ലാത്ത വിധം അതിന്റെ തീരങ്ങളിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാക്സിമം വാട്ടർ ലെവൽ എത്തുന്നതിന് മുമ്പ് 2018 അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച റൂൾ കർവിൽ തന്നെ നിന്നുകൊണ്ടാണ് ആ റൂൾ കർവ് എത്തുന്നതിന് മുമ്പേ നമുക്ക് തിരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ആ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കക്ഷി ഡാം തുറക്കും എന്നൊരു പ്രചരണം പലവിധങ്ങളിൽ ആ മേഖലയിൽ ആളുകൾ അഴിച്ചുവിട്ടിരുന്നു. ഇന്ന് രാത്രി എന്തായാലും കക്ഷി ഡാം തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നാളെ ഉച്ചയോടെ ചിലപ്പോൾ തുറക്കേണ്ടി വരും എന്ന് കരുതി ഇന്ന് ജില്ലാ കളക്ടർ അതിന്റെ ആദ്യത്തെ സന്ദേശം ഒന്ന് നൽകുക മാത്രമാണ് ചെയ്തത്. രാത്രി പുതിയതായി ഡാം തുറക്കുന്ന ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ഈ മലമ്പുഴ ഡാം, ആളിയാർ ബീച്ച്, പെരിങ്ങൽകുത്ത്, മലങ്കര, നെയ്യാറ്, അരുവിക്കര, കല്ലാർകുട്ടി, ഇത്രയും ഡാമുകളാണ് ഇന്ന് തുറന്നതായി. തുറന്നിട്ടുള്ളത് ഇറിഗേഷൻ വകുപ്പിന്റെയും KSEB യുടെയും ഒക്കെ നേതൃത്വത്തിലുള്ളതാണ്. ആ സ്ഥലങ്ങളിലൊന്നും ഇപ്പൊ പ്രകടമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീരത്തുണ്ടായിട്ടില്ല. രാത്രി ഇനി കൂടുതൽ ഡാം എന്തായാലും തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സാഹചര്യമില്ല, ഡാം രാത്രി തുറക്കേണ്ട അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പൊ ഞാൻ മൂവാറ്റുപുഴയിലൂടെയാണ് കടന്നുപോയത്. മൂവാറ്റുപുഴയിലെ 6 വെള്ളം കുറച്ച് കൂടി വരുന്നത് നേരത്തെയുള്ള മലങ്കര ഡാം 3 മണിയോടുകൂടി 1.32 തുറന്നതിന്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ്. അവിടെയും പുതിയതായി വെള്ളം ഉയരും എന്ന പ്രഖ്യാപനങ്ങൾ ആളുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. അതിലും യാഥാർത്ഥ്യമില്ല. ഇപ്പൊ തുറന്നതല്ലാതെ പുതിയതായി രാത്രി മലങ്കരയും തുറക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നില്ല. ഇടുക്കിയിൽ ബ്ലൂ അലർട്ട് ഉണ്ടെങ്കിലും ഇടുക്കി ഡാം ഇപ്പോ രാത്രി ഏതെങ്കിലും കാരണവശാൽ തുറക്കേണ്ടി വരില്ല. നാളെ രാവിലേക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇടുക്കി ഡാമിൽ ഇല്ല എന്ന് ഇടുക്കി ജില്ലാ കളക്ടർ 10 മിനിറ്റ് മുമ്പേ രേഖാമൂലം അറിയിച്ചിരുന്നു. ഇപ്പോ ബ്ലൂ അലർട്ട് ആണോ ഇടുക്കിയില്? ഇടുക്കിയിൽ ബ്ലൂ അലർട്ട് രാവിലെ മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇനി 2-3 ദിവസം കഴിഞ്ഞാലേ ഇതിന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണോ, ആശങ്കപ്പെടേണ്ടതുള്ളൂ എന്നാണോ? അല്ല, അങ്ങനെയല്ല. IMD യുടെ റിപ്പോർട്ട് അനുസരിച്ച് IMD ഇപ്പോ റിപ്പോർട്ട് ചെയ്തപ്പോ ഇന്ന് രാവിലെ 4 ജില്ലകളെ റെഡ് അലർട്ട് പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ ഒരു ജില്ല കൂടി വന്നു. 4 മണിയോടുകൂടിയാണ് പാലക്കാട് ജില്ല അതിൽ ഉൾപ്പെട്ടത്. സാഹചര്യങ്ങൾ മാറി മറിയും എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നേരത്തെ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ ചക്രവാത ചുഴലി നമുക്ക് 15 വൈകുന്നേരത്തോടു കൂടി ഒഴിവായി വരും. 16 അത് തീരം വിട്ടു പോകുമെന്നായിരുന്നു. പക്ഷെ അത് പോകാനുള്ള സ്ഥിതി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈ ഭീതി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. 2,392.88 അടിയാണ് ഇടുക്കിയിലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കണക്ക്. അപ്പൊ ഇപ്പോഴും വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നുണ്ടെന്നാണ് കേൾവി. അതെ അതെ, അതുണ്ട്. പക്ഷെ റൂൾ കർവിനോട് അടുത്തെത്തിയിട്ടില്ല. രാത്രി തുറക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പൊ ഇല്ല, നിലവിലില്ല. മിനിസ്റ്റർ, വളരെ നന്ദി ഈ സമയത്ത് സഹകരിച്ചതിന്. താങ്ക് യു വെരി മച്ച്.